ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ബഡ്ജറ്റ് പ്രസംഗവും അതിനെ തുടർന്നുള്ള ചർച്ചയും ചർച്ചയ്ക്കുള്ള മറുപടിയും സർ ബഡ്ജറ്റിന്റെ ഭാഗമാണ്. കഴിഞ്ഞ വർഷം കോഴിക്കോട് വിമാനത്താവളത്തിലേക്കുള്ള ചോദ്യം നവീകരിക്കും എന്നുള്ളത് ബഡ്ജറ്റ് പ്രസംഗത്തിൽ മറുപടി പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞിരുന്നു. പക്ഷെ അതിന് അതിൻ്റെ പ്രോജക്റ്റുമായിട്ട് ചെന്നപ്പോൾ അതിന് ഫണ്ടില്ല എന്നാണ് പറയുന്നത് സർ. അതുപോലെ സർ ഈ പിന്നെ ഈ പെട്രോൾ ഡീസൽ വർധനവ് 2% സെസ് ഏർപ്പെടുത്തിയിരുന്നു, ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ എന്നുള്ള പേരിലായതു. അങ്ങനെ എത്ര ശതമാനം കേരളത്തിൽ എത്ര രൂപ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ക്ഷേമ പെൻഷന് വേണ്ടി സെസ് ഏർപ്പെടുത്തിയത് വഴി എന്നാണ് എൻ്റെ ചോദ്യം. സാർ അടുത്ത ചോദ്യം വളരെ രണ്ട് ചോദ്യം വളരെ വിശദമായി ഈ വിഷയം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അത് പറഞ്ഞു പോകണം. ഈ എയർപോർട്ടിലേക്കുള്ള റോഡിന്റെ കാര്യം പറഞ്ഞു, എയർപോർട്ടിലേക്കുള്ള സ്ഥലമെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. റോഡിന്റെ കാര്യത്തിനകത്ത് നേരത്തെ മറുപടി പറഞ്ഞതാണ്, അതിനകത്ത് ആ കാര്യം ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് നിലപാടെടുക്കും, അതിനകത്ത് സംശയമില്ല. എയർപോർട്ടിലേക്കുള്ള റോഡിന്റെ കാര്യമാണ്, അങ്ങ് കഴിഞ്ഞ ദിവസം വ്യക്തിപരമായും എന്നോട് ഈ കാര്യം പറഞ്ഞിരുന്നു. എയർപോർട്ടിലേക്കുള്ള ആ റോഡിന്റെ കാര്യത്തിനകത്ത് ഗവൺമെന്റ് ആ കാര്യം നടപ്പിലാക്കും, റോഡ് വികസിപ്പിക്കുന്ന കാര്യമാണ്.